ഞാൻ എന്നെ സംബന്ധിച്ച് സിനിമ അത്ഭുതമാണ്. ഞാൻ തുടക്കക്കാരനാണല്ലോ. പ്രത്യേകിച്ച് 3D എന്ന് പറഞ്ഞ ടെക്നോളജി ആർക്കും അറിയില്ല. അന്ന് ജിജോയ്ക്ക് മാത്രം അറിയാവുന്ന ഒരു ടെക്നോളജി. ഒരു നമ്മൾ ഷൂട്ടിംഗ് തുടങ്ങി ഒരു 4-5 ദിവസം കഴിയുമ്പോൾ കൊട്ടാരക്കര സാറിൻ്റെ ഒരു ഷൂട്ടിംഗ് ഒരു 10-25 സൈക്കിൾ റിക്ഷയൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു സീക്വൻസ്. സ്കൂൾ കുട്ടികൾ സ്കൂൾ അവധിയാണ് അന്ന് എടുക്കേണ്ടതാണ്. അപ്പോൾ അന്ന് ഷൂട്ടിങ്ങിന് വരുമ്പോൾ ജിജോയ്ക്ക് പെട്ടെന്നൊരു ഛർദിലും ഒരു പെട്ടെന്ന് ഷൂട്ടിംഗ് തുടരാനായിട്ടൊരു ബുദ്ധിമുട്ട് വന്നു. അപ്പം വേറെ ആർക്കും ഇത് അറിയാനും വയ്യ. അപ്പോൾ ജിജോ തിരിച്ച് വന്ന് എണീറ്റ് വന്നിട്ട് വേണം ഷൂട്ട് ചെയ്യാൻ. അപ്പോഴത്തേക്ക് ഈ സ്കൂളിൻ്റെ കുട്ടികൾ അവധിയായിട്ട് ആ ദിവസം ഷൂട്ട് ചെയ്യണം. കൊട്ടാരക്കര സാറ് മേക്കപ്പ് ഇട്ട് ഇരിക്കുന്നു. സൈക്കിൾ റിക്ഷ വാടകയ്ക്ക് ആലപ്പുഴയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുകയാണ്. എറണാകുളത്തുനിന്ന് സൈക്കിൾ റിക്ഷയൊന്നും ഇല്ല. അപ്പോൾ ജിജോ എടുത്ത് അപ്പച്ച സാർ പോയി സംസാരിച്ചു. അപ്പോൾ ജിജോ പറഞ്ഞു രാജീവിൻ്റെ അടുത്ത് ഷൂട്ട് ചെയ്യാൻ പറയാൻ പറഞ്ഞു. അതിന് ഇപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ എന്നോട് ഷൂട്ട് ചെയ്യാൻ പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് സിനിമയിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസേ ഇല്ല എനിക്ക്. എന്നോട് രാജീവ് ഷൂട്ട് ചെയ്യും എന്ന് പറഞ്ഞു. ആ പോർഷൻ ഞാൻ എണീക്കുന്നതിന് മുമ്പ് എടുക്കണമല്ലോ, അത് രാജീവ് എടുക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പച്ചൻ വന്ന് പറഞ്ഞു നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊന്ന് ആപ്പടെ വിളറിപ്പോയി. അപ്പം അപ്പച്ചൻ സാർ പറഞ്ഞു അല്ല ജിജോയ്ക്ക് കോൺഫിഡൻസ് ഉണ്ട് നിങ്ങൾ എടുക്ക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു സിനിമയുടെ തുടക്കത്തിൽ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ചെന്നിട്ട് 4-5 ദിവസത്തിന് ശേഷം എന്നോട് ഈ സീൻ എടുക്കാൻ പറയുക. എനിക്കൊന്ന് അത് ജിജോയെപ്പോലെ ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റാണല്ലോ, ഒരു ഇൻഡ്യൂഷനാണ്. ഇയാൾക്ക് ഈ മനുഷ്യന് ഇത് ചെയ്യാൻ പറ്റും. എന്നാൽ എന്നെ സംബന്ധിച്ച് ഒരു കാരണവശാലും ഇത് ചെയ്യാൻ അറിയാൻ വയ്യ എന്നുള്ളതാണല്ലോ സത്യവും. അപ്പം ഞാനവിടെ പോയി നിൽക്കുമ്പോൾ അശോക് കുമാറാണ് ക്യാമറ. അപ്പോൾ അദ്ദേഹത്തിനടുത്ത് ഞാൻ പറഞ്ഞു നമുക്ക് ഒരു ട്രോളി ട്രാക്ക് ഇട്ടാലോ. ഇതൊക്കെ ട്രോളി ട്രാക്ക് എന്നൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് പഠിച്ചതാണ്. ട്രോളി ട്രാക്ക് ഇട്ടാലോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി ചോദിച്ചു എന്തിനാണെന്ന് ചോദിച്ചു. കാര്യം ഈസ് എ വെരി സീനിയർ സിനിമാറ്റോഗ്രാഫർ. സോ പക്ഷെ അദ്ദേഹം അത് ചോദിച്ചത് എന്നെ ഇൻസൾട്ട് ചെയ്യാനോ ഭയപ്പെടുത്താനല്ല, ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാൻ പറയാൻ ബാധ്യസ്ഥനായി. അപ്പോൾ ഞാനത് ഇന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ദെൻ യു ആർ റൈറ്റ്, വിൽ ഹാവ് എ ട്രാക്ക്. ട്രാക്ക് ഇടുന്നു. ഞാൻ പോയി കൊട്ടാരക്കര ശ്രീധരൻ സാറിൻ്റെ അടുത്ത് പറയുന്നു. അപ്പോൾ അദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇപ്പോൾ എന്നോടുള്ള ചില ചോദ്യങ്ങൾ ഈ ക്യാമറാമാൻ്റെയും ആക്ടറുടെയും പ്രൊഡക്ഷൻ്റെ ആൾക്കാരുടെ ചോദ്യങ്ങളും പ്രൊഡക്ഷൻ്റെ അടുത്ത് എസ് എൽ പുരു ആനന്ദ് എന്ന് പറഞ്ഞ അദ്ദേഹം വന്ന് ചോദിക്കുന്നു 1 മണിക്ക് സൈക്കിൾ റിക്ഷ വിടാൻ പറ്റുമോ നിയോജൻ്റെ അടുത്ത് 11 മണിയായപ്പോൾ. അപ്പോൾ ഞാനൊരു ഉത്തരം പറയേണ്ടി വന്നു. തീർച്ചയായിട്ടും പറ്റത്തില്ലെന്നോ പറ്റുമെന്നോ പറയണം. അപ്പോൾ അത് ഞാൻ പറഞ്ഞു വിടാം പറഞ്ഞു. അപ്പോൾ വിടാമെന്ന് പറയുമ്പോൾ എനിക്ക് അറിഞ്ഞൂടല്ലോ. പക്ഷേ എന്നോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കാൻ കുറേ ആൾക്കാരും ആ ചോദ്യങ്ങളുടെ ഉത്തരത്തിലൂടെയാണ് സത്യത്തിൽ ഞാനത് എടുത്തതെന്ന് എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ തോന്നുന്നു. അത് നമ്മൾക്ക് അല്ലാതെ എനിക്ക് യാതൊന്നും അറിയില്ല. അദൃശ്യമായി തരുന്ന ഒരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം ഇയാൾ എക്സിക്യൂട്ട് ചെയ്യുമെന്ന് ഒരാളുടെ തോന്നൽ ഇവിടെയാണ് ഞാൻ എന്നുള്ളൊരു ഫിലിം മേക്കർ ഉണ്ടാവുന്നതെന്ന് പറയാം.